Hello everyone, welcome to our new session. ലാസ്റ്റ് ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇഗ്നോന്റെ എം എ സിലബസിലെ എം ഇ ജി 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന ഓപ്പൺ കോഴ്സിലെ യൂണിറ്റ് നമ്പർ 1 എൻട്രി ഓഫ് ഇംഗ്ലീഷ് എ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന ടോപ്പിക് ആയിരിക്കും. ഇത് ഫോളോ ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിന്റെ ഉള്ളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് ഒരു ഫോറിൻ ടങ്ക് ആണ്, അത് കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് ആണ്, അത് നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അവരെന്നുള്ളത്. അപ്പോ അതെങ്ങനെയാണ് അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട്, അതായത് ഈ പ്രസന്റ് സിനാരിയോയില് ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തത്, ഒരു ഫോറിൻ ടങ്കിൽ നിന്ന് എങ്ങനെ അത് നമ്മുടെ പാർട്ട് ആൻഡ് പാഴ്സലായി മാറി, ആ ഒരു എവല്യൂഷനെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നിവിടെ എൻട്രി ഓഫ് ഇംഗ്ലീഷ് എ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സില് മെയിൻ ആയിട്ട് ഈ ഒരു എവല്യൂഷന്റെ, അതായത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മുതല് പിന്നീട് അതിനുണ്ടായിട്ടുള്ള ചേഞ്ചസും അത് ഫേസ് ചെയ്തിട്ടുള്ള, അതായത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ആസ് എ ഫോറിൻ ടങ് ആസ് എ ഏലിയൻ ലാംഗ്വേജ് നമ്മുടെ നാട്ടില് ഫേസ് ചെയ്തിട്ടുള്ള ഹേർഡൽസിനെ പറ്റിയും അങ്ങനെ ഇപ്പോഴുള്ള അതിന്റെ പൊസിഷനെ പറ്റിയും ആയിരിക്കും അത് 4 ഫേസസ് ആയിട്ട്, ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് അത് 4 ഫേസസ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് ഇംഗ്ലീഷ് ഒരു ഏലിയൻ ലാംഗ്വേജ് ആണ്. ഇന്ത്യ എന്ന് പറയുന്ന വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരുപാട് റീജിയണൽ ലാംഗ്വേജസും ആ ഓരോ ലാംഗ്വേജസിനും അവരുടേതായിട്ടുള്ള കൾച്ചറും ഹെറിറ്റേജും ഉള്ള ഇങ്ങനെ ഇത്രയും ലെഗസി ഉള്ള ഒരു ലാൻഡില് ഇംഗ്ലീഷ് പോലെ ഒരു ഫോറിൻ ടങ് കോളനൈസേഴ്സിന് എങ്ങനെ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റി, അതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലിംഗ്വിസ്റ്റിക് ഫിനോമിനൻ തന്നെയാണ് അല്ലെ, ഒരു ഫിനോമിനൻ ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. എന്തോരം ഹേർഡിൽസ് അല്ലെങ്കിൽ എന്തോരം പ്രതിസന്ധികളെയാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഫേസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം താണ്ടി ലാസ്റ്റ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. ആലോചിക്കണം, എന്തോരം ആൾക്കാരാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത്, ഇവൻ നമ്മൾ പോലും അതിന്റെ പാർട്ടാണ് അല്ലെ. അപ്പോ അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ശരിക്കും ഒരു ലിംഗ്വിസ്റ്റിക് ഫിനോമിനൻ തന്നെയാണ്, നമുക്കത് കൂടുതലായി പഠിക്കാം. ലാംഗ്വേജ് അത് ഏലിയൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങനെയൊന്നുമില്ല, വാട്ട് എവർ ഇറ്റ് ബി, ഏത് ലാംഗ്വേജ് ആണ് എങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ഒരു എ ഹോൾ സിസ്റ്റം ഓഫ് നോളജ് കൺസ്ട്രക്റ്റിംഗ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഡോർ, ഒരു വാതിലാണ്. അതായത് നമുക്ക് ഒരുപാട് നോളജിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു വാതിൽ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു എക്സാമ്പിൾ വെച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് തമിഴ് എന്ന ലാംഗ്വേജ് എടുത്തോളൂ, നമ്മൾ മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ് അല്ലെ, മലയാളീസ് ആണ് നമ്മൾ, നമ്മുടെ മദർ ടങ് ഈസ് മലയാളം. ആൻഡ് തമിഴ് പോലെയുള്ള തൊട്ട് അയൽ സംസ്ഥാനത്തെ ഭാഷ തന്നെ എടുത്തോളൂ, നമുക്കത് വളരെ ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, ചിലപ്പോൾ മനസ്സിലാകും ചില വേർഡ്സ് അങ്ങനെയുള്ളൂ അല്ലെ. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് അത് വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെന്ന് ഓർത്തോളൂ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? നമുക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് തന്നെ തമിഴ്സിനോട് സംസാരിക്കാൻ പറ്റും അല്ലെ, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും, അവരുടെ ബുക്സ് ഒക്കെ വായിക്കാൻ പറ്റും, അവരുടെ ഹിസ്റ്റോറിക്കൽ ബുക്സ് ആയിക്കോട്ടെ, ലിറ്ററേച്ചേഴ്സ് വേറെ ഫിക്ഷണൽ ആയിട്ടുള്ള ബുക്സ് ആയിക്കോട്ടെ, പോയട്രി ആയിക്കോട്ടെ, പൊളിറ്റിക്സിനെ പറ്റി അറിയാൻ പറ്റും. അങ്ങനെ അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ കസ്റ്റംസ്, അങ്ങനെ ഒരു ലാംഗ്വേജ് അറിയുന്നതിലൂടെ ഒരുപാട് നോളജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇറ്റ്സ് ആക്ച്വലി എ പാസേജ് ദാറ്റ് ലീഡ്സ് ടു എ നോളജ് കൺസ്ട്രക്ഷൻ, ഒരു വലിയ നോളജ് ഉള്ള ഒരു വലിയ വാതില് തുറന്നു തരികയാണ് ലാംഗ്വേജ് അറിയുന്നതിലൂടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളില് തമിഴ് ലാംഗ്വേജിനെ ഇംഗ്ലീഷ് വെച്ചൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്ക്. ഇന്ത്യൻ ഓതേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓതേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലെ അപ്പർ ക്ലാസ് ആൻഡ് കാസ്റ്റില് അന്ന് എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാര് ഇംഗ്ലീഷിനെ കണ്ടതും ഇതുപോലെയാണ്, ഒരു വലിയ വാതിലായിട്ട്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് തുറക്കുന്ന, ലോകത്തിലേക്ക് തന്നെ തുറക്കുന്ന ഒരു വാതിലായിട്ടാണ് ഇംഗ്ലീഷിനെ കണ്ടത്. ഇംഗ്ലീഷ് അറിയുന്നതിലൂടെ അവർക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആയിരുന്നു,
അവർക്ക് ലോകത്തിലുള്ള പല ഭാഗത്തെയും ലിറ്ററേച്ചേഴ്സ് വായിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് വായിക്കാൻ പറ്റും. റഷ്യൻ ആയിക്കോട്ടെ, അമേരിക്കൻ ആയിക്കോട്ടെ, പിന്നെ ഓസ്ട്രേലിയൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബ്രിട്ടനിലുള്ള ലിറ്ററേച്ചേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല തരത്തിലുള്ള പല ഭാഗത്തിലെയും ലിറ്ററേച്ചേഴ്സിനെ അവർക്ക് വായിക്കാനായിട്ട് പറ്റി. അപ്പൊ അങ്ങനെ വളരെയധികം അവർക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ ഈ ഇന്ത്യൻ ഓതേഴ്സിനൊക്കെ ഒരു മാസ്റ്ററി അവരെടുത്തു. ഓക്കെ, ദേ ബിക്കേം ദ മാസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് എക്സ്പെരിമെന്റ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതലായിട്ട് ക്രിട്ടിക്കലായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാനും ഒക്കെ അവരെ കൊണ്ട് സാധിച്ചു. അത്രയും എഡ്യൂക്കേറ്റഡ് ആയി അവര്. ഓക്കെ, ദെൻ നമ്മൾ മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ കോളനൈസേഴ്സ് ലാംഗ്വേജ് ആഫ്റ്റർ ഓൾ, അല്ലെ? എന്തൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കോളനൈസേഴ്സ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ്. അപ്പോ വി ഹാവ് ടു ടോക്ക് ദാറ്റ് ഫ്രം എ കോളനൈസേഴ്സ് പൊസിഷൻ, അല്ലെങ്കിൽ വി ഹാവ് ടു ടോക്ക് ദാറ്റ് ഫ്രം എ പൊസിഷൻ ഓഫ് പവർ. പവറിന്റെ പൊസിഷൻ എന്ന് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ പറ്റി സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻ ദ ഏർലി ഫേസ് ഓഫ് ഇറ്റ്സ് ആക്റ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ. ആക്റ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏർലി ഫേസസ് 1800 ശേഷം. ഓക്കെ, ഇംഗ്ലീഷ് റെപ്രസെന്റഡ് എ പൊസിഷൻ ഓഫ് പവർ. ഇതിനെ പറ്റി പറയുമ്പോഴാണ്, പൊസിഷൻ ഓഫ് പവറിനെ പറ്റി പറയുമ്പോഴാണ് ലോർഡ് മാക്കുലയുടെ മിനിറ്റിനെ പറ്റി പറയേണ്ടത്. നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ എന്നായിരുന്നാലും ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, മാക്കുലേ ഇസ് ഇൻ നോ പൊസിഷൻ ടു ഡിസഗ്രി വിത്ത് ദ ഓറിയന്റലിസ്റ്റ്. ആരാണ് ഈ ഓറിയന്റലിസ്റ്റ്? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, നമ്മൾ ഓറിയൻസ് ആണ് അല്ലെ? അതായത് വെസ്റ്റിലുള്ള ആൾക്കാർ തന്നെ നമ്മളെ വിശേഷിപ്പിക്കുന്നത് ഓറിയന്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഓറിയൻസ് എന്നാണ്. അവർ ഓക്സിഡൻസും, അതായത് വെസ്റ്റ് പാർട്ടിലുള്ളവർ ഓക്സിഡൻസും ഈസ്റ്റ് പാർട്ടിലുള്ളവര് ഓറിയൻസുമാണ്. അങ്ങനെ ഇവിടെയുള്ള ഓറിയന്റൽ ലേണിംഗ്, നമ്മുടെ ഈസ്റ്റേൺ കൺട്രീസിന്റെ ലിറ്ററേച്ചേഴ്സിനെയും കൾച്ചറിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നവരെയാണ് ഓറിയന്റലിസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് ദേ വർ ബ്രിട്ടീഷ് പീപ്പിൾ അല്ലെങ്കിൽ യൂറോപ്യൻസ്. ഓറിയന്റലിസ്റ്റ് ഓൺ ദെയർ ഫൈൻഡിങ്സ്, വൺ ഓഫ് വിച്ച് ഇസ് ദാറ്റ്, ഇത് വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിട്ട് നമുക്ക് ഇപ്പൊ തോന്നും. എന്തായിരുന്നു എന്നറിയോ? എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. കെൻ യു ഇമാജിൻ? അതായത് ഇന്ത്യയിലെയും അറേബ്യയിലെയും മുഴുവനായിട്ടുള്ള ലൈബ്രറീസ് എടുത്ത് നോക്കിയാൽ പോലും യൂറോപ്പിലെ ഓരോ ലൈബ്രറിയായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രേ. അതെന്താ അല്ലേ, നമ്മൾ എന്ത് ഇൻഫീരിയർ ആയിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്? ഒരു ലൈബ്രറിയുടെ അത്രയും പോലും വർത്ത് ഇല്ല ഇന്ത്യയിലെയും അറേബ്യയിലെയും കൂടെ ലൈബ്രറീസ് മുഴുവനായിട്ട് നോക്കുമ്പോഴെന്ന് മാക്കുലെ പറയുകയാണ്. മാക്കുലയുടെ എയിം എന്ന് പറയുന്നത് ഒരു പോളിസി കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഒരു പുതിയൊരു പോളിസി, എഡ്യൂക്കേഷണൽ പോളിസി, ഇന്ന് നമ്മൾ പറയുന്ന NEP പോലെയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോലെ, അന്ന് മാക്കുലയുടെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു പോളിസി ഫോം ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, മാക്കുലെ ഒരു UK പാർലമെന്റ് അവിടെ പോയി ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോ മാക്കുലയുടെ സ്പീച്ചിൽ മാക്കുലെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ഞാൻ വെറുതെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാണ്. മാക്കുലെ ആ റിപ്പോർട്ടിൽ പറയുകയാണ്, ഞാൻ ഇന്ത്യ മുഴുവനായിട്ട് ട്രാവൽ ചെയ്തു, ഞാൻ ഒരുപാട് ഇന്ത്യൻ നേറ്റീവ്സുമായിട്ട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇന്ത്യ എന്നുള്ളത് വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള, അവരുടെ ലാംഗ്വേജസ് ഒക്കെ വളരെ അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരെ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ, അവർക്ക് മുകളിലൊരു സുപ്പീരിയോറിറ്റി കൊണ്ടുവരണമെങ്കിൽ, അവരെ വേറെ ഒരു ലാംഗ്വേജ്, അതായത് നമ്മുടെ ലാംഗ്വേജ്, കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് അവരെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഇത്രയധികം റീജിയണൽ ലാംഗ്വേജസ് ഉള്ള ഇന്ത്യ പോലൊരു കൺട്രീനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ അജണ്ട. ഇതായിരുന്നു മാക്കുലെ പോലെയുള്ള കോളനൈസേഴ്സിന്റെ പുതിയ പോളിസി കൊണ്ടുവരുന്നതിലുള്ള, അതിന്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാക്കുലെ ഇത് പറയുന്നത്, ഈ ഒരു ഡയലോഗ്സ് പറയുന്നത് മാക്കുലെ പോലെ തന്നെയുള്ള ഒരുപാട് കോളനൈസേഴ്സിന്റെ അടുത്താണ്. നമ്മളെ കൺട്രോൾ ചെയ്യണമെന്നും നമ്മുടെ വെൽത്ത് പിടിച്ചെടുക്കണമെന്നും സീസ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കോളനൈസേഴ്സിന്റെ അടുത്താണ്. വളരെ പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് അവർക്കുള്ളത് അല്ലേ. നമ്മൾ എപ്പോഴും ഇൻഫീരിയർ ആണ്. നമ്മൾ ഇല്ലോജിക്കൽ ആയിട്ടുള്ള, ഇറാഷണൽ ആയിട്ടുള്ള സാവേജസ് എന്ന് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം അല്ലെ. അവരങ്ങനെയാണ് നമ്മളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും അവരാണ് സുപ്പീരിയർ, അവരുടെ കൾച്ചർ ആണ് ഏറ്റവും നല്ലത്, നമ്മൾ കൾച്ചേർഡ് അല്ല, എഡ്യൂക്കേറ്റഡ് അല്ല. നമ്മൾ എപ്പോഴും സൂപ്പർസ്റ്റീഷ്യൻസും ഒരുപാട് അങ്ങനത്തെയുള്ള ഐഡൽട്രി പോലെയുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് അതിൽ ഇഗ്നോറന്റ് ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനതയായിട്ടാണ് ഇന്ത്യൻസിനെ ഈ കോളനൈസേഴ്സ് കണ്ടിരുന്നത്.
അപ്പൊ അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോ കോൾഡ് സിവിലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മളെ സുപ്പീരിയർ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവര് സുപ്പീരിയർ ആയിട്ട് ഇരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരാ നമ്മളെ എപ്പോഴും സബ്സേർവിയന്റ് ആയിട്ട് അവർക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് മാപ്പിലെ ഈ ഒരു ഡയലോഗ് പറയുന്നത്. ഇൻ ഹിസ് വർക്ക് ദ വേൾഡ് ദ ടെക്സ്റ്റ് ആൻഡ് ദ ക്രിട്ടിക് എഡ്വേർഡ് സെയ്. എഡ്വേർഡ് സെയ് അറിയാലോ, ഒരു പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടീക്കാണ്. ഓറിയന്റലിസം എന്നൊരു ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഴുതിയതും എഡ്വേർഡ് സെയ്ത് ആണ്. കോമെന്റ്സ്: മാക്കുലെ സ്പീക്കിംഗ് ഫ്രം എ പൊസിഷൻ ഓഫ് പവർ വെർ ഹി കുഡ് ട്രാൻസ്ലേറ്റ് ഹിസ് ഒപ്പീനിയൻസ് ടു ദ ഡെസിഷൻ ടു മേക്ക് എൻ എൻറ്റയർ സബ് കോണ്ടിനെന്റ് ഓഫ് നേറ്റീവ്സ് ടു സബ്മിറ്റ് ഇൻ എ ലാംഗ്വേജ് നോട്ട് ദെയർ ഓൺ. ഇത് ഈ പറഞ്ഞതെല്ലാം മാക്കുലെ പറഞ്ഞ ഈ ഒരു ഡയലോഗ്, അതായത് ഒരു ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അവരെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആക്കണം, അപ്പോൾ അവര് നമ്മൾക്ക് വേണ്ടിയിട്ട് നേറ്റീവ്സിനോട് സംസാരിക്കും, അങ്ങനെ നമുക്ക് സുപ്പീരിയർ ആകാം, അങ്ങനെ നമുക്ക് പവറും ഇമ്പോസ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം ഈ നേറ്റീവ്സിനെ എന്നൊക്കെയുള്ള പുതിയ പോളിസി ഫ്രെയിം വർക്ക് ഒക്കെ ആക്ച്വലി എന്തായിരുന്നു, മാക്കുലെയുടെ മാത്രം ഒപ്പീനിയൻ ആയിരുന്നു. മാക്കുലെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കോളനൈസേഴ്സിന്റെ മാത്രം ഒപ്പീനിയൻ ആയിരുന്നു. ആ ഒരു ഒപ്പീനിയൻ ആണ് പിന്നീട് ഒരു ഡിസിഷൻ ആയിട്ട് ഫോം ചെയ്യുകയും അവരുടെ ലാംഗ്വേജ് നമ്മുടെ നാട്ടില് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത്. ഞാൻ നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് ഈ ഒരു എവല്യൂഷനെ, ഇവിടുത്തെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ളതിന്റെ ഡെവലപ്മെന്റും നാല് ഫേസസ് ആയിട്ടാണ് ഹിസ്റ്റോറിക്കലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഫേസ് 1. ഇതിന്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1800 ടു 1857. 1857 ഇയർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? 1857 ഇയർ ഓഫ് മ്യൂട്ടനി, അല്ലെ? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മള് ഈ കോളനൈസേഴ്സിനെതിരെ റെസിസ്റ്റ് ചെയ്ത നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെങ്കിൽ സീപോയി മ്യൂട്ടിനി എന്നൊക്കെ പറയുന്ന ഇയർ ആണ് 1857. ദ ഫസ്റ്റ് ഫേസ് വെൻ എ പോളിസി ഫ്രെയിംവർക്ക് വാസ് ക്രിയേറ്റഡ് ടു ബ്രിങ് ഇൻ ആൻ ഏലിയൻ ലാംഗ്വേജ് പ്രൈമറി ടു ഹാവ് എ വർക്ക് ഫോഴ്സ് റെഡ് മിഡിൽ ക്ലാസ് മേഡ് ടു ഓർഡർ ആൻഡ് സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് സുപ്പീരിയർ തിങ്കിങ് ആൻഡ് കൾച്ചർ ത്രൂ ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. മാക്കുലെയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അല്ലെ? ഒരു നേറ്റീവ്സിനോട് അവർക്ക് അവരുടെ നേറ്റീവ്സിന്റെ ആ ഒരു ഇടയില് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഡയറക്ട്ലി ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അവർക്ക് ഡയറക്ട്ലി വന്ന്, അതായത് കോളനൈസേഴ്സിന് യൂറോപ്യൻസിന് ഡയറക്ട്ലി വന്ന് നേറ്റീവ്സിനോട് സംസാരിക്കാൻ പറ്റില്ല. സാധാരണ ലേമെൻ ഓർഡിനറി പീപ്പിളിനോട് സംസാരിക്കാൻ അവർക്ക് കുറെ ചലഞ്ചസ് ഉണ്ട്, ലാംഗ്വേജിന്റെയും കൾച്ചറിന്റെയും ഒക്കെ. അപ്പൊ അതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ചൂസ് എ സം പീപ്പിൾ ബിറ്റ്വീൻ ദം, അതായത് അപ്പർ ക്ലാസ്സും കാസ്റ്റിലായിട്ടുള്ള എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ അവർ ചൂസ് ചെയ്തു. ആൻഡ് അവരെ അവര് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു, ഓക്കെ, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആക്കി. അപ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആക്കിയ ആൾക്കാർ, ദേ വിൽ ബി ഓൾവേസ് വിത്ത് ദീസ് കോളനൈസേഴ്സ്, അല്ലെ? അവരുടെ അതേ മെന്റാലിറ്റി ആയിരിക്കും, അവരുടെ അതേ അവരെ സപ്പോർട്ട് ചെയ്തതും പ്രൊമോട്ട് ചെയ്യും വൗച്ച് ചെയ്യും ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലുള്ള ഇന്ത്യൻസ് തിങ്ക് ചെയ്യുന്നത്. ആ സെയിം ഒരു ഐഡിയോളജി ആയിരുന്നു മാക്കിലേക്ക് ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നേറ്റീവ്സിനെ ഭരിക്കാമെന്നുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു മാക്കിലേക്ക് ഉള്ളത്. ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ, അതായത് മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ക്ലാസ്, അവരൊരു ബഫർ പോലെ, ഒരു ഒരു ഫോർ ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്ററാക്ഷൻ ഫ്രം ബിറ്റ്വീൻ ദീസ് കോളനൈസേഴ്സ് ആൻഡ് നേറ്റീവ്സ്. കോളനൈസേഴ്സിനും നേറ്റീവ്സിനും ഇടയില് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ട്രാൻസിഷന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ബഫർ പോലത്തെ ആൾക്കാരായിരുന്നു ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ഇൻ ദ സെൻസ് അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്പർ ക്ലാസ്സിലെ ആൾക്കാരാണ്, പക്ഷേ ഇവര് ഈ നേറ്റീവ്സിന്റെയും അതേപോലെ തന്നെ കോളനൈസേഴ്സിന്റെ ഇടയിൽ മിഡിൽ മെൻ എന്ന് വേണമെങ്കിൽ പറയാം, ഓക്കെ, ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇൻ ഇന്ത്യ അണ്ടർ ദ ഇൻക്രീസിംഗ് ബ്രിട്ടീഷ് കൺട്രോൾ ഇൻ ദ ഏർലി 19th സെഞ്ചുറി ആൻ അറ്റംപ്റ്റ് ഹാസ് മെയ്ഡ് being made on the part of policy framers to form a whole group of natives who could read, write and think English. അവരുടെ എയിം അതായിരുന്നു, അവർക്ക് കൂടുതലായിട്ടും നേറ്റീവ്സിനോട് കൺവേഴ്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള അപ്പർ ക്ലാസ്സും ക്ലാസ്സിലെ കുറച്ച് ആൾക്കാരെ എടുത്ത് എഡ്യൂക്കേറ്റഡ് ആക്കി, അങ്ങനെ ആകുമ്പോൾ
അവർ ആ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും അവർക്ക് സുപ്പീരിയർ ആണ് എന്നുള്ളൊരു തോന്നൽ തോന്നും അല്ലെ? എപ്പോഴും ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും കോളനൈസേഴ്സിന്റെ ആണ് എന്നുള്ളത് ഈ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന് അറിയാം. അപ്പൊ അവരെ എപ്പോഴും സുപ്പീരിയർ ആയിട്ടേ കാണുള്ളൂ. അങ്ങനെ സുപ്പീരിയർ ആയിട്ടും അവരെ എപ്പോഴും ഇങ്ങനെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ റെവറൻസ് കൊടുത്ത് എപ്പോഴും സബ്സർവിയൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലെ ആ ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾ. ദ സെൻസ് ഓഫ് സർവൈലിറ്റി, എന്താണ് സർവൈലിറ്റി? സബ്സർവിയൻസ്, എപ്പോഴും സബ്ജുക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു. ഇന്ത്യൻസ് എപ്പോഴും സബ്ജുക്കേറ്റഡ് ആയിട്ട് എപ്പോഴും പാസീവ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു കോളനൈസേഴ്സിന്റെ ആവശ്യം. ഈ ആവശ്യം ഇതിലൂടെയാണ് അവർ നടപ്പാക്കുന്നത്. The sense of servility the British intended to cultivate among Indians became a fact. അതൊരു സത്യമാവുകയാണ് ഇതിലൂടെ ചെയ്തത്. Through the behavior of enlightened English speaking individuals of middle class. ഈ ബഫർ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഈ അപ്പർ ക്ലാസ്സിലെയും കാസ്റ്റിലെയും ആൾക്കാര് അവര് വഴിയാണ് ഇവര് ആ സെൻസ് ഓഫ് സെർവൈലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയത്, റീറ്റെയിൻ ചെയ്ത് പോയത്. എപ്പോഴും അവരാണ് സ്റ്റാൻഡേർഡ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അവരാണ് യൂറോ സെൻട്രിക് ആയിട്ടുള്ളത്, അവരുടെ അവർ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്, അവരും ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻസിനെയാണ് കേട്ടോ, കോളനൈസേഴ്സ് ആണ്, എല്ലാം കറക്റ്റ് എന്നുള്ള രീതിയിൽ അവരാണ് നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നത്, നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയത്, നമുക്ക് ജോലി തന്നത് എല്ലാം അവരാണ് എന്ന് വിചാരിച്ചു എപ്പോഴും അവരുടെ കീഴില് തന്നെ, അവരുടെ കീഴില് പാസീവ് ആയിട്ടും സബ്ജുക്കേറ്റഡ് ആയിട്ടും ഹാപ്പിലി ഇരിക്കുകയാണ് ഈ മിഡിൽ മെൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ഈ നേറ്റീവ്സിന്റെയും കോളനൈസേഴ്സിന്റെയും ഇടയിൽ ബഫറായിട്ട് ആക്ട് ചെയ്ത എഡ്യൂക്കേറ്റഡ് ക്ലാസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ, അതായത് 1857 ശേഷം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇങ്ങോട്ടൊരു 1880 വരെ എടുക്കാം. ഓക്കെ, ആ ഒരു സെക്കൻഡ് ഫേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആക്കുകയാണ് കുറച്ച് അപ്പർ ക്ലാസ് ആൻഡ് കാസ്റ്റിലെ ആൾക്കാരെ യൂറോപ്യൻസ് വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഈ ഒരു ഇൻഫ്ലുവൻസ് നല്ലോണം തന്നെ ഇവരുടെയൊക്കെ ലൈഫ്സിൽ കാണാൻ പറ്റുമായിരുന്നു. കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയി. ആൻഡ് അതിന്റെ കോൺസിക്വൻസ് എന്തായിരുന്നു? ഇൻ ദ സെക്കൻഡ് ഫേസ് ഇറ്റ് വാസ് എസ്പെഷ്യലി പ്രൊഡക്റ്റീവ് ഏരിയ ഇൻ ദ ഏരിയ ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ പാരലലി തന്നെ ബ്രിട്ടീഷില് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, അന്നത്തെ ഇവന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് ആലോചിച്ച് വെക്കണം. ബ്രിട്ടീഷൊരു സൂപ്പർ പവർ ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ഒരു സൂപ്പർ പവർ ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. പലതരത്തിലുള്ള എക്സിബിഷൻസ് ഒക്കെ അവിടെ നടക്കുകയാണ്. ഒരുപാട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അവിടെ നടക്കുകയാണ്. ആൻഡ് നെപ്പോളിയാനിക് വാർസ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് അതില് നെപ്പോളിയനെ മാറ്റി വാട്ടർലൂ ബാറ്റിലില് നെപ്പോളിയന്റെ ഡിഫീറ്റ് ആയിരുന്നു, ഇംഗ്ലണ്ട് ജയിച്ചു. ആൻഡ് പിന്നെ റൊമാൻറ്റിക് എറയാണ് അല്ലെ അവിടെ നടന്നുകൊണ്ടിരുന്നത്, റൊമാൻറ്റിക് ടു വിക്ടോറിയൻ എറയാണ്. വാട്സ് വേൾഡ്, പിന്നെ ഷെല്ലി, ബൈറൻ, അതേപോലെ വിക്ടോറിയൻ ടൈംസിലെ തന്നെ മേജർ ആയിട്ടുള്ള കുറെ ഓതേഴ്സ്, അവരൊക്കെ നല്ലതായിട്ട് എഴുതി, അവർ പ്രോളിഫിക് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ടൈമാണ് ബ്രിട്ടനിലത്. അപ്പൊ അവര് മെഡീവലിൽ നിന്ന് വളരെയധികം മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് കൊളോണിയൽ പവറിലേക്ക് ഇങ്ങനെ കുതിച്ചുയരുന്ന ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ബ്രിട്ടൻ. പറഞ്ഞിട്ടുണ്ടല്ലേ സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ടൈമിനെയാണ്, ഈ ഒരു ഫേസ് ആണ് ബ്രിട്ടന്റെ സൂപ്പർ പവർ ആയിട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പാരലലി ഈ ഫേസ് ടൂവിൽ, നമ്മുടെ ഇന്ത്യയിലെ ഫേസ് ടു നടക്കുമ്പോൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരുന്ന, ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരുന്ന സോഷ്യോ കൾച്ചറൽ ഇവന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ആലോചിക്കണം. നെപ്പോളിയനിക് വാർസ് തീർന്നു, പിന്നെ റൊമാൻറ്റിക് എറ ആയിരുന്നു, മോഡേണിറ്റി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൊളോണിയൽ പവർ കൂടുകയായിരുന്നു, എല്ലാം കൊണ്ടും ബ്രിട്ടൻ ഒരു സൂപ്പർ പവർ ആയിട്ട് ഉയരുന്ന സമയമായിരുന്നു. ഇങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ സെക്കൻഡ് ഫേസില് ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റീവ് ടൈം ആയിരുന്നു ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് പേര് ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരുപാട് പേര് വരികയും അങ്ങനെ ഇവര് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ബുക്സ് എഴുതാനായിട്ടും തുടങ്ങി. അവർ എഡ്യൂക്കേറ്റഡ് ആയല്ലോ, അവർക്ക് ഇനി അതിനുള്ള മാസ്റ്ററി ഉണ്ട്, ആ കമാൻഡ് ഉണ്ട് ലാംഗ്വേജിന്, അവര് എഴുതാനായിട്ട് തുടങ്ങി. വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ നോളജ് ഓഫ് ഇംഗ്ലീഷ് എ ലാർജ് നമ്പർ ഓഫ് ക്രിയേറ്റീവ് മൈൻഡ്സ് began to look at their counterparts in England as their role models and sought to emulate their example. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരാണ് സുപ്പീരിയർ അല്ലെ ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയാലും നമ്മളെ പഠിപ്പിച്ചതും അതേപോലെ തന്നെ അവരുടെ ലാംഗ്വേജ്, അപ്പൊ അവരാണ് മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവരാണ് ഇംഗ്ലീഷ് മോഡൽസ്, അവരാണ് എക്സാമ്പിൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്.
അവരെ പോലെ തന്നെ കോപ്പി ചെയ്യാണ് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാണ് നമ്മളെ ചെയ്യുന്നത്. എമുലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇമിറ്റേറ്റ് എന്നാണ്. നമ്മൾ അവരെയും പോലെ തന്നെ ആ സ്റ്റൈലും ആ ഒരു സ്ട്രക്ചറും ഫോർമാറ്റും ലാംഗ്വേജും എല്ലാം അവരെ പോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്തത് നമ്മുടേതായിട്ടുള്ള ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സബ്ജക്റ്റും തീമും നമ്മുടെ തന്നെ ആയിരുന്നു. ഓരോ നോവൽസിനെയും പോയട്രിയുടെയൊക്കെ ആ കാലത്ത് എടുക്കുമ്പോൾ സബ്ജക്റ്റുകളും തീമുകളും ക്യാരക്ടേഴ്സും ഒക്കെ ഇന്ത്യൻ തന്നെയാണ്. പക്ഷേ സ്റ്റൈൽ, ലാംഗ്വേജ്, സ്ട്രക്ചർ എല്ലാം യൂറോപ്യൻസിന്റെ തന്നെയായിരുന്നു. ആ സ്റ്റൈല് അതേപോലെ തന്നെ അത് എമുലേറ്റ് ചെയ്യാണ്, ഇമിറ്റേറ്റ് ചെയ്യാണ് ഇന്ത്യൻ ഓതേഴ്സ് ചെയ്തത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രാജ്മോഹൻസ് വൈഫ് എന്ന് പറഞ്ഞ വർക്ക്, ഇറ്റ് ഇസ് ആക്ച്വലി ബക്കിംചന്ദ്ര ചാറ്റർജിയുടെ ഒരു വർക്ക് ആണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ആണ്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടുകൂടിയാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ആ ഒരു പിക്ചർ ആലോചിക്കണം. ഫസ്റ്റ് ഇന്ത്യൻ എഴുതുന്ന ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. ഹവവർ, ദ സ്പേസ് അൺഹാപ്പിലി കോസ്ഡ് ദ മാർജിനലൈസേഷൻ ഓഫ് ദോസ് ഇന്ത്യൻ ഫോംസ് ദാറ്റ് സ്ട്രഗിൾ ടു റെപ്രസെന്റ് ന്യൂ എക്സ്പീരിയൻസസ് ഡൈക്കോട്ടമീസ് ആൻഡ് ഡിസ്ഹാർമണീസ് ഇൻ ഇന്ത്യൻ ലൈഫ്. അതായത് ഉറുദു ഗസൽ പോലെയുള്ള ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒത്തന്റിക് ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് ലിറ്റററി ഫോംസ് ഉണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഉറുദു ഗസൽ. വീണ്ടും അതേ കുറെ അധികം ഇതേപോലെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഉറുദു ഗസൽ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത് അന്ന് എമേർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിറ്റററി ട്രെൻഡ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ സുപ്പീരിയോറിറ്റി കൊണ്ട് ഇംഗ്ലീഷ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓറിയന്റൽ കൺട്രീസിന്റെ, ഈസ്റ്റ് കൺട്രീസിന്റെ കുറച്ച് അവരുടെ മാത്രമായിട്ടുള്ള, അവരുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് ലിറ്റററി ഫോംസിനെ സൈഡ് ലൈൻ ചെയ്തു. അത് മുമ്പോട്ടേക്ക് വന്നില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അത് വായിച്ചില്ല, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. ബിക്കോസ് ഇംഗ്ലീഷ് അപ്പോൾ ഒരു ട്രെൻഡായി ഓൾറെഡി മാറിക്കഴിഞ്ഞു. അത് ഓൾറെഡി ഒരു ചരിത്രം കുറിക്കുകയാണ് ചെയ്തിരുന്നത്. എല്ലാവരും അതിലേക്കാണ് അട്രാക്റ്റഡ് ആയത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ലിറ്റററി ട്രെൻഡ്സിനെയൊക്കെ ആൾക്കാർ മറന്നുപോയി. ദ നമ്പർ ഓഫ് വിഷണറീസ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ച്വറി ടുക്ക് ദ കറേജിയസ് സ്റ്റെപ്പ് ഓഫ് കമ്പൈനിങ് ഇംഗ്ലീഷ് വിത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ഇംഗ്ലീഷിന്റെ കൂടെ തന്നെ, ഇംഗ്ലീഷ് മാത്രം പഠിക്കാതെ ഇംഗ്ലീഷിന്റെ കൂടെ ഇന്ത്യൻ ലാംഗ്വേജസിനെയും കൂടെ പ്രൊമോട്ട് ചെയ്തു കോളേജസിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ. അങ്ങനെയുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ആംഗ്ലോ അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആംഗ്ലോ വേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആംഗ്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഉണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ആംഗ്ലോ അറബിക്, അറബിക് നമ്മുടെ ഈസ്റ്റേൺ കൺട്രിയിലെ ഒരു ലാംഗ്വേജ് ആണ്, ആൻഡ് ആംഗ്ലോ വേദിക്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ചില എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിഷണറീസ് ആയിട്ടുള്ള, ഈവൻ വിമൻ വരെ ഇൻക്ലൂഡഡ് ആയിരുന്നു ആ വിഷണറീസില്. അങ്ങനെ ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവര് ഫോം ചെയ്തു. ദെൻ തേർഡ് ഫേസ്, അതായത് 1818 to 1947, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈം. ദ തേർഡ് ഫേസ് മാർക്ഡ് ബൈ ദ ഡയലക്റ്റിക് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് ഒപ്പോസിംഗ് ദ എമർജിംഗ് സിനാരിയോ അണ്ടർ ദ ഇമ്പാക്ട് ഓഫ് ഗ്രോയിങ് നാഷണലിസ്റ്റിക് സൈക്കി. അതായത് നമുക്കറിയാമല്ലോ, ഇതൊരു 1818 to 1947 എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു. വൈ, എന്തുകൊണ്ടാ? ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. ആ സമയത്താണ് ഒരുപാട് നാഷണലിസ്റ്റിക് ലീഡേഴ്സ് വന്നത്. ഒരുപാട് സത്യാഗ്രഹാസും ഒരുപാട് നോൺ വയലൻസ് മൂവ്മെന്റ്സും അതേപോലെയുള്ള ഒരുപാട് പൊളിറ്റിക്കലി സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്, റെസിസ്റ്റൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ടൈമിലാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട്, 1818 to 1947. ഈ ഒരു ടൈമിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഒരു അപ്രോച്ച്, ഇന്ത്യൻസിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഈ നെഹ്റു, ഗാന്ധി പോലെയുള്ള ലീഡേഴ്സിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇവർക്ക് സ്ലേവ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്നുള്ളത്. അവർക്ക് മാക്കുലയുടെ പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള സ്ട്രാറ്റജി എന്താന്നുള്ളത് മനസ്സിലായി. അതായത് നമ്മൾ ഇനിയും ഇംഗ്ലീഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനിയും, കൊളനൈസേഴ്സ് ഇനിയും നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത ഒരിക്കലും നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിന്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഏത് റീജിയണൽ ലാംഗ്വേജ് എടുത്തോളൂ, മലയാളമോ ഹിന്ദിയോ ബാംഗ്ലയോ എന്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്, ഒരു ഹെറിറ്റേജ് ഉണ്ട്. അവർക്ക് ഇംഗ്ലീഷിനേക്കാളും വേണമെങ്കിൽ പറയാം അല്ലെ, നമുക്ക് അത് അതിന്റെ അത്രയും തട്ടിൽ തന്നെ നിന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൾച്ചറലി റിച്ച് ആണ്, വൊക്യാബുലറി ഉണ്ട്, ഗ്രാമർ ഉണ്ട്. ഇത്രയും നന്നായിട്ട് ആൾക്കാർക്ക് അറിയാവുന്ന റീജിയണൽ ലാംഗ്വേജസിനെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൂടാ എന്ന് നാഷണൽ ലീഡേഴ്സ് ചോദിക്കുകയാണ്.
ഇംഗ്ലീഷുള്ള ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നുള്ള ഫോറിൻ ടങ് അങ്ങോട്ട് മാറ്റി വെക്കുക, സൈഡ് ലൈൻ ചെയ്യുക, എന്നിട്ട് അതിന് പകരമായിട്ട് റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അത് ഓർഡിനറി ആൾക്കാർക്ക് വരെ മനസ്സിലാവും. അപ്പൊ ഇവരുടെ നാഷണലിസ്റ്റിക് സ്പിരിറ്റ് എല്ലാം അവർ പറഞ്ഞിരുന്നത്, കൺവേ ചെയ്തിരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എല്ലാം റീജിയണൽ ലാംഗ്വേജസിലാണ്. ഇംഗ്ലീഷിനെ കംപ്ലീറ്റ്ലി അവർ സൈഡ് ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. Macaulay's dream of creating a middle class in India that would fight English battles and act as a buffer between the administration and the common masses took. It appears a reverse turn in the nationalistic phase. Nehru and Gandhi polilla writers nu nokumbo they were all educated alle, English educated aanu, valare adhigam educated aanu. Appo avare poleyulla educated aayittulla class Macaulay's dream anusirichu ingeneyulla class educated aayittulla Indians, അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ഒരു ബഫറായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ, ഇവര് വഴി എപ്പോഴും ആ ഒരു സെൻസ് ഓഫ് സെർവൈലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു മാക്കുലയുടെ ഡ്രീം. പക്ഷെ അത് നേരെ തിരിഞ്ഞു, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞു. ഇത് ഇവർ ഈ അവർ പഠിച്ച ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവർക്ക് തന്നെ ഒരു വിനയായി മാറി. ഇവര് തന്നെ അത് റെസിസ്റ്റൻസ് ഒരു വെപ്പണായിട്ട് ഉപയോഗിച്ചു ഇവർക്ക് കോളനൈസേഴ്സിന് എതിരെ. ദിസ് സ്റ്റേജ് മാർക്സ് ദ ഹെയ്ഡേ ഓഫ് India's languages, regional languages are not either, and literatures that push the language of our colonial masters clearly to the margins. Colonial masters in the so-called colonial masters in the language in a completely namal marginalized cheedittu regional languages ne promote idu ee oru samayath ettum kooduthal eduthu parayanda oru peraanu Bankimchandra Chatterjee. Nerthe parnu illae namal Bankimchandra Chatterjee, Rajmohan's wife. Yes, first ഇംഗ്ലീഷ് നോവൽ ഇൻ ഇന്ത്യ, അത് എഴുതിയത് ബക്കിംചന്ദ്ര ചാറ്റർജിയാണ്. ആൻഡ് അദ്ദേഹം ഫസ്റ്റ് നോവൽ എഴുതിയത് ഇംഗ്ലീഷിലാണ് എങ്കിലും ഈ ഒരു നാഷണലിസ്റ്റിക് സ്പിരിറ്റ് മനസ്സിലാക്കി, ആ ഒരു കോൺഷ്യസ്നെസ് മനസ്സിലാക്കിയിട്ട് ഹി ചൂസ് ടു റൈറ്റ് ഇൻ ദിസ് റീജിയണൽ ലാംഗ്വേജ്. അത് ബംഗാളി ആയിരുന്നു, ബംഗാളിയിൽ തന്നെ ഹി ചൂസ് ടു റൈറ്റ്. അപ്പോ പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവൽസ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ബംഗ്ലയിലാണ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിലാണ്. പിന്നീട് അദ്ദേഹം ഇതേപോലെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഫോറിൻ ടങ്കിൽ എഴുതിയിട്ടില്ല. പിന്നെ ദ റൈറ്റിംഗ്സ് ഓഫ് ടാഗോർ, പ്രേംചന്ദ്, ശരത് ചന്ദ്ര, നാനാക് സിംഗ്, സദത് ഹസൻ മന്ദോ ആൻഡ് മെനി ഗുജറാത്തി ആൻഡ് മറാത്തി റൈറ്റേഴ്സ് കമ്പൈൻ ദം വിത്ത് ദ സ്വീപ് ആൻഡ് വൈഡ് അപ്പീൽ ഓഫ് ജയൻസ് ഇൻ പോയട്രി സച്ച് ആസ് ഇക്ബാൽ, സുബ്രഹ്മണ്യ ഭാരതി, ഫൈസ്, നിരാള, ഇവരൊക്കെ ഇവര് ഫിക്ഷണൽ റൈറ്റേഴ്സ് ആണ്, പ്രോസ് റൈറ്റേഴ്സ് ആണ്, പോയട്രി റൈറ്റേഴ്സ് ആണ്, പോയറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവർക്കൊന്നും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവരായിരുന്നു. വേണമെങ്കിൽ ഇവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഇവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എഴുതായിരുന്നു, കണ്ടിന്യൂ ചെയ്യായിരുന്നു. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്തു, ഇവരൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു, ഇനി ഞങ്ങൾ കോളനൈസേഴ്സിന്റെ ലാംഗ്വേജസിൽ എഴുതുന്നില്ല, ഞങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ പോവാണ്, അതിന് ഞങ്ങൾ ലിറ്ററേച്ചേഴ്സ് എഴുതിയിട്ട് അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഞങ്ങൾ പോപ്പുലറൈസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. റൈറ്റേഴ്സിന്റെ പേര് ഒന്ന് ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതിന് കുറച്ച് പേരൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും, പ്രേംചന്ദ്, ടാഗോർ അല്ലെ, ഗുജറാത്തി മറാത്തി റൈറ്റേഴ്സ് ഒക്കെയാണ്, സുബ്രഹ്മണ്യ ഭാരതി എന്നുള്ള തമിഴിയൻ പോയറ്റ് ഒക്കെ. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ നേരെ തിരിച്ച് ചിന്തിച്ചവരുമുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ കൂടുതലായിട്ട് ഞങ്ങൾ എഴുതിക്കോളാം എന്ന് ചൂസ് ചെയ്ത ആൾക്കാരുമുണ്ട്, ലൈക്ക് മുൽക്കരാജ് ആനന്ദ്. കോളനൈസേഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മുൽക്കരാജ് ആനന്ദും എഴുതിയത്, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതി തന്നെയാണ് എഴുതിയത്, ഇംഗ്ലീഷിൽ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്തു. അതായത് അവര് കോളനൈസേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് അവർക്കെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ടാക്ടിക്കൽ മൂവ് തന്നെയായിരുന്നു മുൽക്കരാജ് ആനന്ദ് മാത്രമല്ല കേട്ടോ, മുൽക്കരാജ് ആനന്ദ്, ആർ കെ നാരായണൻ അങ്ങനെയുള്ള കുറച്ചധികം റൈറ്റേഴ്സ് ഉണ്ട്, ശ്രീ ഓരബിന്ദോ, ഇവരൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. കോളനൈസേഴ്സ് പഠിപ്പിച്ചു തന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് അവർക്കെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതൊരു ക്ലാസ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് ഞങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യില്ല, ഞങ്ങളുടെ റീജിയണൽ ലാംഗ്വേജസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസ് ഓഫ് എഡ്യൂക്കേറ്റഡ് ആൾക്കാരും അവിടെ അന്ന് ഇന്ത്യയിൽ നാഷണലിസ്റ്റിക് ടൈമിൽ പ്രസന്റ് ആയിരുന്നു. ലാസ്റ്റ് ഫേസ് ആണ് ഫോർത്ത് ഫേസ്, 1947. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്, പൊളിറ്റിക്കലി ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഇങ്ങോട്ടുള്ള പ്രസന്റ് ടൈം വരെയുള്ള ഇംഗ്ലീഷിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ കണ്ടതുപോലെയല്ല ഈ ഒരു ടൈമിൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ കംപ്ലീറ്റ്ലി ഇന്ത്യൻസ് അഡോപ്റ്റ് ചെയ്യുക ചെയ്തത്. ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നൊരു പദവി, ആ ഒരു പെഡസ്റ്റലിലേക്ക് ഇംഗ്ലീഷിനെ ഉയർത്തുകയാണ് ചെയ്തത്. ദ ഫോർത്ത് ഫേസ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വിറ്റ്നസ്ഡ് ദ പെക്യുലിയർ പ്രോസസ് ഓഫ് റെസിസ്റ്റിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് ഇംഗ്ലീഷ് ഇൻ ദ
വേക്ക് ഓഫ് ന്യൂ ട്രെൻഡ്സ് എമർജിങ് ഇൻ ദ കൺട്രി. അവർ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നാഷണലിസ്റ്റിക് ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ള റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യും, അതേപോലെ ലിറ്ററേച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ സൈഡ് ലൈൻ ആയിപ്പോയി. പതുക്കെ പതുക്കെ ആ ഒരു സീൽ ഉണ്ടല്ലോ, ആ ഒരു ഫേവർ എന്ന് പറയുന്നത്, ആ അത്രയും ഒരു ജിജ്ഞാസ, അതൊക്കെ കുറഞ്ഞു. അവരുടെ ആ ഒരു എഫേർട്സ് ഒക്കെ കുറഞ്ഞു. ഇംഗ്ലീഷ് തന്നെ വീണ്ടും അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കാണാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ്. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പ്രസ്റ്റീജിനെ കാണിക്കുന്നത് പോലെയായി. അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എങ്കിൽ, നല്ലതായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെയോ അറിയാം, അവര് നല്ല നോളജ് ഉള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓർക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ടൈമിൽ തന്നെയാണ് മെട്രോപോളിറ്റൻ സിറ്റിയിൽ മാത്രമല്ല, ഈവൻ സ്മോൾ ടൗണുകളിൽ വരെ സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ന് നമുക്കറിയാലേ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്, അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരയിൽ തുടങ്ങിയ ഒരു ഫിനോമിനനാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ കൂട് പോലെ മുളയ്ക്കാന്നുള്ളത്, മഷ്റൂമിങ് ഓഫ് ദിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് സ്റ്റാർട്ട് ചെയ്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരയിലാണ്. അങ്ങനെ ഇതിന്റെ പ്രോമിനൻസ്, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ പ്രോമിനൻസ് കൂടിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങി. ദ സ്റ്റേറ്റ് ഹാസ് ഓൾസോ വിറ്റ്നസ് ടു എ ഗ്രേറ്റ് സർച്ച് ഫോർവേഡ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് നോട്ട് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബട്ട് ഫോർ ക്രിയേറ്റീവ് എൻഡീവർ. ഒരുപാട് ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ എഴുതാമെന്ന് റീജിയണൽ ലാംഗ്വേജസിൽ മാറ്റം നിർത്തി ഇംഗ്ലീഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോളാമെന്നുള്ള ഒരു ഡിസിഷനും ഈ ഒരു ടൈമിലാണ് അവരെടുക്കുന്നത്. From the language of the colonial masters, ever since its beginning in the 19th century, English has been adopted by the Indian ruling class as their language. Our language aayittu Indians colonizers ne language aayi English ne adopt cheythu kaniyu. Then, appo innathe class ekadesham nammal wind up cheyan povaana. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഫോറിൻ ടങ് ആണ്, കോളനൈസേഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ്. ഒരു നാല് ഫേസസിലായിട്ടാണ് അത്, ആ ഒരു ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് നാല് ഫേസസിലായിട്ടാണ് ഇതിന്റെ ഒരു എവല്യൂഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസ് എന്തൊക്കെയായിരുന്നു? മാക്കുലയുടെ മിനിറ്റ് വരെയാണ് അല്ലെ. മാക്കുലയുടെയും അതേപോലെ കോളനൈസേഴ്സിന്റെയും പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പഠിച്ചു. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അപ്പർ ക്ലാസ് ആൻഡ് കാസ്റ്റ് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആൻഡ് അവര് വഴി നമുക്ക് എപ്പോഴും ഈ ഇന്ത്യൻസിനെ ഭരിക്കാം, കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു മാക്കുലയുടെ. എന്നത് അതിന്റെ ഭാഗമായിട്ട് കോൺസിക്വൻഷ്യലി കുറച്ച് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി. ആൻഡ് അവര് ബ്രിട്ടീഷ് മോഡൽസ് നോക്കി അതേ സ്റ്റൈലിലൊക്കെ ബുക്സ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചേഴ്സ് ഇന്ത്യയില് ഒരുപാട് ഫ്ലറിഷ് ചെയ്തു സെക്കൻഡ് ഫേസിൽ. ദെൻ തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റിക് ടൈമാണ്. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പ്രേംചന്ദ് ടാഗോർ ഇവരൊക്കെ റീജിയണൽ ലാംഗ്വേജസിനെ പ്രൊമോട്ടാണ് ചെയ്തത്. ആൻഡ് ഫൈനലി ഫോർത്ത് ഫേസില് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസിലേക്ക് അതിനെ ഉയർത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു നാല് ഫേസസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. അതിന്റെ ഒരു ഡെവലപ്മെന്റും ഇൻട്രൊഡക്ഷനും എവല്യൂഷന്റെയും ഒക്കെ ഒരു ഇന്നത്തെ സിനാരിയോയിൽ വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് ഓർക്കുന്നു. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് നോക്കുക. കൂടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് വായിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.